നമസ്കാരം. വാർദ്ധക്യം എന്നത് രണ്ടാം ബാല്യമാണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. ആർക്കും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്, മനുഷ്യനിൽ ആർക്കും ഉണ്ടാകുന്നൊരവസ്ഥയാണ് വാർദ്ധക്യം എന്നത്. ആ വാർദ്ധക്യാവസ്ഥയിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആ വ്യക്തിക്കുണ്ടാകാറുണ്ട്. ഏതാണ്ട് വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വാർദ്ധക്യമായ ഒരു വ്യക്തിയെ കാണുമ്പോൾ ചെറുപ്പക്കാർക്ക് ഒരു പുച്ഛരസമോ അല്ലെങ്കിൽ പുച്ഛമോ കളിയാക്കലോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ഒന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഈ അവസ്ഥ, വാർദ്ധക്യം എന്നുള്ള അവസ്ഥ ആർക്കും എന്ന് വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ കാലക്രമേണ ആ അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു കാലമുണ്ടാകും. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനെ പല ഘടകങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരും. ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന മാറ്റങ്ങൾ വാർദ്ധക്യ സമയത്ത് ഉണ്ടാകാറുണ്ട്. അത് തലച്ചോറിൻ്റെയും നാഡീവ്യൂഹത്തിൻ്റെയും പ്രവർത്തനത്തിനെ ബാധിക്കാറുണ്ട്. ആകെ മൊത്തം ആ വ്യക്തിയിൽ ഊർജത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്ന കാരണത്താൽ, ഊർജത്തിൻ്റെ അളവ് കുറയാനുള്ള കാരണം കോശങ്ങളുടെ ക്ഷയം സംഭവിച്ചിരിക്കാം, പ്രാണൻ്റെ അളവ് കുറഞ്ഞിരിക്കാം, അതുപോലെ രേതസ്സിൻ്റെ അളവ് കുറഞ്ഞിരിക്കാം. ഇതെല്ലാം ഒരു വ്യക്തി വാർദ്ധക്യത്തിൽ അനുഭവിക്കുന്നതാണ്. മനസ്സിൻ്റെ ആരോഗ്യാവസ്ഥ ആ സമയത്ത് ഒരു പക്ഷേ ശരിയാവാൻ വണ്ണം ഉണ്ടായിരിക്കണമെന്നില്ല. ചിലർ റിട്ടയർമെൻ്റ് കഴിഞ്ഞവർ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്നവർ അപ്പോഴാണ് വ്യായാമവും ആരോഗ്യം സംരക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളത്. പക്ഷേ അത് ചെറുപ്പം മുതലേ ശ്രദ്ധിച്ചാൽ മാത്രമേ ആരോഗ്യം നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അപ്പോൾ പലരും തൻ്റെ റിട്ടയർമെൻ്റ് ജീവിതം അലസതയോടുകൂടിയും മടിയും ഒക്കെ കൂടി കൂട്ടുപിടിച്ച് ഇരുന്ന് പല രോഗങ്ങളെയും ക്ഷണിച്ചു വരുത്താറുണ്ട്. വ്യായാമമില്ലായ്മ, അമിതമായ ഉറക്കം, അമിതമായ ഭക്ഷണം, ഒരു ചിട്ടയില്ലാത്ത ജീവിതം ചിലർ റിട്ടയർമെൻറ്റിന് ശേഷം അവലംബിക്കാറുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ ബന്ധനത്തിനും കാരണം വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം. നമ്മുടെ വാക്ക്, ശരീരം, മനസ്സ് ഇവയാൽ നാം ചെയ്തു കൂട്ടിയിട്ടുള്ള കർമ്മങ്ങൾ ശുഭമോ അശുഭമോ ആകാം, അത് ദുഃഖത്തിനോ സുഖത്തിനോ കാരണമാവാം. ആ ചെയ്തികൾ, നമ്മൾ ചെയ്തിട്ടുള്ള ചെയ്തികളുടെ ആകത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു പോകുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വാർദ്ധക്യം നാം അംഗീകരിക്കുകയാണ് വേണ്ടത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ചിട്ടയോടുകൂടി ചെറുപ്പം മുതലേ നമ്മൾ ശീലിച്ചാൽ മാത്രമേ
വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന കാഠിന്യമേറിയ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നത്. രോഗപ്രതിരോധ ശക്തി വാർദ്ധക്യമാകുമ്പോൾ കുറയാം. ചിട്ടയോടുകൂടിയുള്ള യോഗ, പ്രാണായാമം, ധ്യാനം, ജപം ഇത്യാദി ചെയ്തു വരുന്നവർക്ക് അവരുടെ ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരിക്കും വാർദ്ധക്യത്തിൽ. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പ്രായമായി വാർദ്ധക്യമായിരിക്കുന്നൊരവസ്ഥയിൽ സ്വയം ശപിക്കുകയും മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും ഒക്കെ ശപിക്കുക, പ്രാകുക ഒക്കെ വാർദ്ധക്യ സഹജമായ ഒരു അസുഖം പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ആധ്യാത്മികമായ അടിത്തറ ഇല്ലാത്ത കാരണത്താലാണ് അത്തരം ശാപവാക്കുകളും അത്ര ഒരു തരത്തിൽ പറഞ്ഞാൽ വെറുപ്പ് ഉണ്ടാകാനുള്ള കാരണം. ചിലരുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ബന്ധുജനങ്ങളില്ലായിരിക്കാം, ഒറ്റപ്പെട്ട ജീവിതമായിരിക്കാം, അങ്ങനെ പല കാരണങ്ങളുണ്ടായിരിക്കും. ഓരോ വ്യക്തിയും പല പല ശീലങ്ങൾക്ക് അടിമകളാണ്. ആ അടിമത്വം നാം തന്നെ ഉണ്ടാക്കി വെച്ചതാണ് പല പല കാര്യങ്ങളാൽ. ആ ശീലങ്ങളെ മാറ്റണമെന്നും ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. മാനസികമായ അസ്വസ്ഥതകൾ വാർദ്ധക്യത്തിൽ ഉണ്ടാകാറുണ്ട്. ഭയം, അലസത, ഉത്കണ്ഠ, ആകുലത ഇവയൊക്കെ സഹജമായി സ്വാഭാവികമായി വാർദ്ധക്യത്തിൽ ചിലർക്കുണ്ടാകാറുണ്ട്. അപ്പം അവിടെയൊക്കെ ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ ഒരു പരിധിവരെ ഇതിൽ നിന്ന് മാനസിക അസ്വസ്ഥകളിൽ നിന്ന് പുറത്തു വരാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ കൊച്ചുകുട്ടികൾ ഉള്ള ചെറുമക്കളുള്ള വീടുകളിലാണെങ്കിൽ അവരുമായിട്ട് കളിക്കുമ്പോൾ, ഇന്നത്തെ കുട്ടികൾക്ക് പ്രായമായവരുടെ രീതികൾ മറ്റും അവർക്കിഷ്ടപ്പെടണമെന്നില്ല, എങ്കിലും അവരുടെ ലെവലിലേക്ക് കഴിവതും ഇറങ്ങി അവരുമായിട്ടും ഇടപഴകിയാൽ ഒരു പരിധിവരെ അതും സന്തോഷത്തിന് വകവരുത്തും. വൃദ്ധജനങ്ങൾക്ക് പൊതുവെ രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, ഓർമ്മക്കുറവ്, പിന്നെ ഡയബറ്റീസ്, വാദം, ഇങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളുണ്ടാകാം. ഇവയൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ട് നാം തന്നെ ചെയ്തു വെച്ച കർമ്മങ്ങളുടെ ഫലത്താൽ ഉണ്ടായതാണെന്ന് സ്വയം അംഗീകരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ ഭാവന, മനസ്സിൻ്റെ ഭാവനയുണ്ടെങ്കിൽ മനസ്സെപ്പോഴും നമുക്ക് ചെറുപ്പമായിട്ട് വയ്ക്കാൻ പറ്റും. ആ മനസ്സിൻ്റെ ഭാവനാശക്തിയോടുകൂടി പല രോഗങ്ങളിലെ കാഠിന്യം വർദ്ധിക്കുന്നതിൽ നിന്ന് നമുക്ക് തടഞ്ഞു വയ്ക്കാൻ സാധിക്കുന്നതാണ്. ചിലയിടത്ത് ചിലർക്ക് ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകാം. ആ ഒറ്റപ്പെടലുകളെ എങ്ങനെ നേരിടാം എന്നുള്ളത് വാർദ്ധക്യത്തിൽ അത് നേരിടാൻ ചെറുപ്പം മുതലേ നമ്മൾ ശീലിച്ച് ഇല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു പരിധിവരെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് നമുക്ക് നീങ്ങാൻ സാധിക്കുന്നതാണ്. പൊതുവെ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുമ്പോൾ പരാതി വരച്ചുകളുടെ ഘോഷയാത്രയാണ് നമ്മൾ കാണുന്നത്. പലരോടും പല വൃദ്ധജനങ്ങളെയും കണ്ടു കഴിഞ്ഞാൽ ചിലർ ഓടിക്കളയുന്നതായിട്ട് കാണാം. കാരണം അവർക്ക് ഓർമ്മക്കുറവ് കാരണം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും പരാതി പറയുകയും ചെയ്യുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് പരാതി പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല, മറിച്ച് പരാതി പറയുന്ന കാരണത്താൽ നമ്മുടെ വിഷമതകളും പ്രശ്നങ്ങളും നമ്മൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത്. എരുതീയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ പ്രശ്നങ്ങളെ വീണ്ടും വീണ്ടും നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം. കേൾവിക്കുറവ്, കാഴ്ചക്കുറവ് ഇത്യാദി പ്രശ്നങ്ങളൊക്കെ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളാണ്. ചിലർക്ക് മരണഭീതികളും ഉണ്ടാകാം. മരണം എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. ശരീരം എടുത്തിട്ടുള്ള ഓരോ ജീവനും
അതൊരു കാലഘട്ടത്തിൽ വെടിയേണ്ടതായുണ്ട്. അപ്പോൾ ആ പ്രകൃതിയുടെ നിയമമാണ് മരണമെന്ന് മനസ്സാൽ ഉൾക്കൊള്ളുക. വാർദ്ധക്യം സന്തോഷപ്രദമാകണമെന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ നാം ശ്രദ്ധിക്കണം. ഈ വിഷയത്തിനെ ആസ്പദമാക്കി മൈൻഡ് പവർ മെഡിറ്റേഷൻ റിസർച്ച് ഫൗണ്ടേഷൻ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ചെറിയ വീഡിയോയിൽ ഏതാനും ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തി വാർദ്ധക്യത്തിനെ എങ്ങനെ നേരിടാം, ഇല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ എങ്ങനെ വേറിട്ട് കാണാം എന്ന് ചെറിയൊരു അവബോധം സൃഷ്ടിക്കാൻ മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പോരായ്മകളും കുറേ കാര്യങ്ങളിലൂടെ ഉൾപ്പെടുത്താനുണ്ട്. ഇത് കണ്ട് എല്ലാ കാഴ്ചക്കാർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നു നന്ദി, നമസ്കാരം, താങ്ക് യു.